നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിലൂടെ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ എക്കണോമിക്സിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. പ്ലസ് ടുവിൻ്റെ മാക്രോ എക്കണോമിക്സിനകത്ത് ബാങ്കിങ്ങും റിലേറ്റ് ചെയ്ത് മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. 5 മാർക്കിനകത്ത് 1 or 2 മാർക്കിനകത്ത് നമുക്ക് ഈ ഒരു ബാങ്കിങ് മേഖലയുമായിട്ട് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് എന്താണ്? ആ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ, പ്രൈമറി സെക്ടറാണ് കാർഷിക മേഖല എന്ന് നമുക്കറിയാം. അപ്പോൾ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനു മുമ്പായിട്ട് തൊഴിലില്ലായ്മയെ പ്രധാനമായിട്ടും 3 നമ്മൾ തരംതിരിക്കുന്നു. 1, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് അഥവാ പ്രത്യക്ഷ തൊഴിലില്ലായ്മ. 2, ഡിസ്ഗ്യൂസ്ഡ് തൊഴിലില്ലായ്മ അഥവാ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. 3, കാലിക തൊഴിലില്ലായ്മ അഥവാ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം പ്രത്യക്ഷ തൊഴിലില്ലായ്മയുണ്ട്, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുണ്ട്, അതുപോലെ കാലിക തൊഴിലില്ലായ്മയുണ്ട്. അങ്ങനെ 3 തരത്തിലാണ് തൊഴിലില്ലായ്മ ഉള്ളത്. അപ്പോൾ ജോലി ചെയ്യാൻ സന്നദ്ധമായിട്ടും ജോലി ചെയ്യാൻ ലഭിക്കാത്ത അവസ്ഥ. ഇപ്പം നമുക്കെല്ലാം ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്, പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നില്ല. അതാണ് പ്രത്യക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ. പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഡിഗ്രിയും പി ജി ഒക്കെ ഉണ്ട്, തൊഴിൽ ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ നമുക്ക് ജോലി ഇല്ലെങ്കിൽ അതാണ് പ്രത്യക്ഷമായിട്ടുള്ള ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകളെ ജോലിക്ക് നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് വിളിക്കുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിനേക്കാൾ ഏറെ, ഒരു ഓഫീസിൽ 2 പേര് മതിയെങ്കിൽ അവിടെ 6 പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആവശ്യത്തിനേക്കാൾ ഏറെ ആളുകളെ ജോലിക്ക് നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അടുത്ത സീസണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പേരിനകത്ത് തന്നെയുണ്ട്, കാലാവസ്ഥയനുസരിച്ചിട്ട് കുറച്ച് കാലം മാത്രം തൊഴിലുണ്ടാകുകയും മറ്റുള്ള സമയങ്ങളിൽ തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കാലിക തൊഴിലില്ലായ്മ അഥവാ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? പ്രച്ഛന്ന തൊഴിലില്ലായ്മയ്ക്കകത്താണ് ഉൾപ്പെടുത്തുന്നത്. എന്താ പ്രച്ഛന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിനേറെ അല്ലേ, ആവശ്യത്തിനേക്കാൾ ഏറെ ആളുകളെ ജോലിക്ക്, ഇപ്പോൾ ഒരു പ്ലോട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരാളുടെ ആവശ്യമുള്ളെങ്കിൽ അവിടെ 5 പേര് നിന്ന് പണിയെടുക്കുന്ന അവസ്ഥയാണ് കാർഷിക മേഖലയിലുള്ള തൊഴിലില്ലായ്മ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആവശ്യത്തിനേക്കാൾ ഏറെ ആളുകളെ ജോലിക്ക് നിയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മേഖലയിൽ, കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ നമ്മൾ വിളിക്കും പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഒരിക്കലും നിങ്ങളിത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. തൊഴിലില്ലായ്മ എത്ര തരമാണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്, അല്ലെങ്കിൽ പാസീവ് ഫാക്ടർ ആയിട്ടുള്ളത്. നമുക്കറിയാം ഉൽപ്പാദന ഘടകങ്ങളെ പറ്റിയിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ തൊട്ട് എസ് സി ആർ ടിയിൽ നോട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ പാസീവ് ഫാക്ടർ എന്നുവാ നിഷ്ക്രിയമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വലിയ ജോലിയൊന്നും ചെയ്യാതിരിക്കുക. ആ നിഷ്ക്രിയമായ ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തൊഴിലാളി, ഓപ്ഷൻ ബി തൊഴിൽ, ഓപ്ഷൻ സി യന്ത്രം, ഓപ്ഷൻ ഡി ഭൂമിയും മൂലധനവും. അതായത് ഉൽപ്പാദന ഘടകങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഉൽപ്പാദനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെയ്യാനായിട്ട് ഇനിയും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഫാക്ടറിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ട്, തൊഴിലെന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, തൊഴിലും ഉണ്ട്, യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എന്നാൽ ഭൂമിയും മൂലധനവും പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു വട്ടം നമ്മൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, മൂലധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെന്തില്ല, പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായ ഫാക്ടർ ഏതാണ്? ഭൂമിയും മൂലധനവുമാണ്. ആണല്ലോ. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളെ നമ്മൾ 4 തരംതിരിക്കുന്നു: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, അല്ലേ, ലാൻഡ്, ലേബറ്, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ. അങ്ങനെ 4 തിരിക്കുന്നു. ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്, അല്ലേ. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? പാട്ടം എന്നാണ് വിളിക്കുന്നത്. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം അഥവാ റെന്റ്. ഏതൊരു ഉൽപ്പാദന പ്രക്രിയയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഉൽപ്പാദന പ്രക്രിയയിലും ഒരു ആക്റ്റീവ് ഫാക്ടറാണ് തൊഴിൽ. അപ്പോൾ തൊഴിലിൽ ലഭിക്കുന്ന വേതനത്തിനെ നമ്മൾ വേജ്, അല്ലേ, തൊഴിലിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് വേതനം അഥവാ വേജ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്, അല്ലേ. ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം അഥവാ ക്യാപിറ്റൽ. എക്സാമ്പിൾ എന്താണ്?
നമ്മുടെ യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പലിശ അഥവാ ഇൻട്രസ്റ്റ് ആണ്. ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിച്ചേർക്കുന്നതിലൂടെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സൃഷ്ടിക്കുന്നത് അഥവാ സംഘാടനം. സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിനെ എന്ത് വിളിക്കും? ലാഭം എന്ന് വിളിക്കും, അല്ലെ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് കൊച്ചു ക്ലാസ്സിൽ. അതുകൊണ്ട് ഇനിയും അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിലെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ ലഭിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ, ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനമാണ് അല്ലെ. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനമാണ് ലഭിക്കുന്നത്. ഇനി ഉത്തരങ്ങൾ നോക്കാം. ഒരു ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് നമ്മൾ വിളിക്കും. ആണല്ലോ, ഒരു വർഷം ഒരു വ്യക്തിക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഒരു വർഷം ഒരു വ്യക്തിക്ക്, അത് അയാളുടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും, സോഴ്സസിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനമാണ് അയാളുടെ വ്യക്തിഗത വരുമാനം. ഇനി വ്യക്തിഗത വരുമാനത്തിൽ നിന്നും നികുതി അടവുകളും നികുതി ഇതര അടവുകളും കുറച്ച് കിട്ടുന്ന വരുമാനമാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം, അതാ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ചാപ്റ്റർ നമ്പർ 2 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ നമ്പർ 2 ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. നിക്ഷേപ വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത്, നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധനകാര്യ സ്ഥാപനങ്ങൾ. ആണല്ലോ, ധനകാര്യ സ്ഥാപനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5 ശ്രദ്ധിക്കുക. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും, ആണല്ലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും എല്ലാം ചേർന്നാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായി വായ്പ നൽകുകയും ചെയ്യുന്നുണ്ട്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കാണ്? സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇവ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. അപ്പൊ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ ഇതിന്റെ സെന്റർ എവിടെ ആയിരിക്കും, ആസ്ഥാനം എവിടെ ആയിരിക്കും? ഹെഡ്ക്വാർട്ടേഴ്സ് വിദേശത്തായിരിക്കും. ഇതാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നടത്തുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളെയാണ് നമ്മൾ റൂറൽ റീജിയണൽ ബാങ്ക്. 1975 ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, നമ്മൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ സേവനങ്ങൾ, ബാങ്കിങ് സേവനങ്ങൾ നൽകാനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളെയാണ് നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRBs എന്ന് വിളിക്കുന്നത്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പകൾ നൽകുന്നത് ആരായിരിക്കും? ഈ റീജിയണൽ റൂറൽ ബാങ്കുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചു വെക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 6, ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക നൂലിലാണ് ബാക്കി കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആവർത്തിത നിക്ഷേപം എന്നാണ് അല്ലെ. ആവർത്തിത നിക്ഷേപം എന്ന് പറയുക, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും, RD എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ തുക ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 4 ഡിവൈഡ് ചെയ്യുന്നു. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 4 സ്വീകരിക്കുന്നത്. ഒന്ന് സേവിങ് ഡെപ്പോസിറ്റ് ആണ്, സമ്പാദ്യ നിക്ഷേപം എന്ന് വിളിക്കും. 2 കറണ്ട് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം എന്ന് വിളിക്കും. 3 സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. എല്ലാവർക്കും അറിയാം ആവർത്തിത നിക്ഷേപമാണ് എന്ത്, ഒരു പ്രത്യേക കാലയളവിലേക്ക് ചെറിയൊരു എമൗണ്ട് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. സമ്പാദ്യ നിക്ഷേപത്തിൽ ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുന്നത്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്നതിന് നമ്മൾ പ്രചലിത നിക്ഷേപം എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം, ഒരു ദിവസം തന്നെ, പെർ ഡേ തന്നെ ഒരുപാട് വട്ടം നമുക്ക് പണം ഇടാനും പറ്റും എടുക്കാനും പറ്റും ഒരു ദിവസം.
അത് പ്രചലിതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. ഇനി പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഈ ഒരു ദിവസം തന്നെ ഇടുന്ന ആയതുകൊണ്ട് പലിശയില്ല അതിന്. അത് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് വ്യവസായികളും വ്യാപാരികളും ഒക്കെ ആയിരിക്കും. അന്നൊന്ന് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ ഇടും, അപ്പോൾ വേണ്ടപ്പോൾ തന്നെ എടുക്കുക, അതിന് പലിശയില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് ഡെപ്പോസിറ്റ്. ഇനി വ്യക്തികളും സ്ഥാപനങ്ങളും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും അല്ലേ. സ്ഥിര നിക്ഷേപം, നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനത്തിൽ എന്ത് കിട്ടും, പലിശ കിട്ടും. ഇനി സ്ഥിര നിക്ഷേപത്തിനേക്കാളും കുറവും സമ്പാദ്യ നിക്ഷേപത്തിനേക്കാളും കൂടുതലുമാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക്. അപ്പോൾ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ 8% കിട്ടുന്നിടത്ത് റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചിലപ്പോൾ 5-6 ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പലിശ എന്ന് പറയുന്നത് സ്ഥിര നിക്ഷേപത്തിനേക്കാൾ കുറവും എന്നാൽ സമ്പാദ്യ നിക്ഷേപത്തിനേക്കാളും കൂടുതലുമായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാകുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓടി എന്ന് പറയുന്ന ആ ഒരു ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാകുന്ന ധനകാര്യ സ്ഥാപനമാണ് വാണിജ്യ ബാങ്ക് അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന പലതരം വായ്പകളിൽ ഒന്നാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം. ഇപ്പോൾ 100,000 രൂപയുള്ള ഒരാൾക്ക് 150,000 രൂപ പിൻവലിക്കാവുന്ന ഒരു സൗകര്യമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണയായി ബാങ്കുകൾക്ക് ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപം ഉള്ളവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെർ ഡേ തന്നെ ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് ഇട്ടിട്ട് പിൻവലിക്കുന്നതാണല്ലോ പ്രചലിത നിക്ഷേപം. അപ്പോൾ സ്ഥിരമായിട്ട് ബാങ്കുകളിൽ ഈ പ്രചലിത നിക്ഷേപം നടത്തുന്നവർക്കാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം കൊടുക്കുന്നത്. അവർക്കിപ്പം 2,00,000 രൂപ വേണമെങ്കിൽ 3,00,000 രൂപ കൊടുക്കാം. അങ്ങനെ, അതായത് ഓൾറെഡി ഉള്ളതിൽ നിന്നും അധികം ഈ വാണിജ്യ ബാങ്കുകൾ അവർക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇ ബാങ്കിങ് അഥവാ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് കോർ ബാങ്കിങ്ങിനകത്ത് വരുന്ന ഒരു സൗകര്യമാണിത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന് കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു സൗകര്യത്തിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് അഥവാ COR കോർ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്, ഫുൾ ഫോം ചോദിക്കാം, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നാണ് കോർ ബാങ്കിങ്ങിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കൂടുതൽ തന്നെ ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കാം. പേയ്മെൻറ്റ് ബാങ്കുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പേയ്മെൻറ്റ് ബാങ്കുകൾ സവിശേഷ ബാങ്കുകളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അഥവാ എക്സിം ബാങ്ക്. കയറ്റി അയക്കുക, ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ട് ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. അടുത്ത, ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് SIDBI അഥവാ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SERT നമ്മൾ പഠിച്ചതാണ് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് NABARD അല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് NABARD. ഇനി ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച 2013 ആണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. എന്നാൽ ഇത് എന്ത് ലയിപ്പിച്ചു? SBI ലയിപ്പിച്ചു. വർഷം 2017 April 1 നമ്മൾ പഠിച്ചതാണ്. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കാണ് ഈ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ വരുമാനം, ചെറുകിട വ്യവസായി, കുടിയേറ്റ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവരെ സഹായിക്കാനാണ് ഈ പേയ്മെൻറ്റ് ബാങ്ക് വന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാൻ മാക്സിമം ഇപ്പം നിലവിൽ 2,00,000 രൂപയെ പറ്റൂ. പേയ്മെൻറ്റ് ബാങ്കുകൾ വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഒന്നും നൽകത്തില്ല. എന്നാൽ ഡെബിറ്റ് കാർഡുണ്ട് അവിടെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം മാക്സിമം 1,00,000 അല്ല എന്ന് ഓർക്കുക, 2,00,000 നിലവിൽ. 2,00,000 രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക. അവിടെ ഡെബിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ല, വായ്പ കൊടുക്കത്തും ഇല്ല. ഇപ്പം മുദ്രാ ബാങ്ക് സ്ഥാപിതമായത് 2015 April 8 അപ്പം മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകും. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിങ് ഉണ്ടല്ലോ, അവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്രാ ബാങ്ക് സ്ഥാപിതമായത്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന SERT ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കരുത് കേട്ടോ, നല്ലൊരു സെക്ഷനായിരുന്നു. അപ്പം മാക്സിമം നമ്മൾ പഠിച്ച ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിൻറ്സും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്.
സോ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.